ഹല്ലേലൂയാ സിസ്റ്ററിന് ഒരു സാക്ഷ്യം പറയാനുണ്ട്. പേര് സിസ്റ്റർ വിമല, ഞാൻ വണ്ടമ്പതാൽ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ അന്ന് 10 മണി തൊട്ട് 12 വരെ ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതിന് ശേഷം കിടപ്പ് രോഗികളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഭവന സന്ദർശനത്തിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ബൈക്ക് വന്ന് എന്നെ തട്ടിയിട്ടു ടാറിംഗ് റോഡിലേക്ക് തെറിച്ചു വീണു. എല്ലാവരും ഓർത്ത് ഞാൻ മരിച്ചു പോയെന്ന് പിറ്റേ ദിവസം അടക്കിന് വരെ അങ്ങനെ അത്രയും വരെ അവസ്ഥയിലായിരുന്നു. എങ്കിലും അത് കഴിഞ്ഞിട്ട് കുറേ മണിക്കൂറുകൾക്ക് ശേഷം ബോധമൊക്കെ തെളിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 4 വാരിയല്ലിന് പൊട്ടലുണ്ടായിരുന്നു. ലങ്സിനകത്ത് ബ്ലഡും എയറുമെല്ലാം ക്ലോട്ട് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. അതുപോലെ സൈഡിലൊരു വലിയ മുറിവും ഒക്കെ ഉണ്ടായിരുന്നു. കിടപ്പിൻ്റെ ചതവിൻ്റെ വേദനകളെല്ലാം ഒരു വശത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര വേദന, ഒരു കോശം പോലും ഇല്ല, വേദനയില്ലാതെ അതുപോലെ വേദനിച്ച് കിടന്നപ്പം ഞാനിങ്ങോട്ട് സാബു ബ്രദറിനെ ഏർപ്പാട് ചെയ്ത് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. എന്ത് പറ്റിയ സിസ്റ്ററെന്ന് വെച്ച് ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഭയങ്കര വേദന, ഞാൻ പറഞ്ഞു എൻ്റെ വേര് തന്നെ സിസ്റ്റർ വേദന നാക്കി എന്ന് പറഞ്ഞു. അതുപോലെയായിരുന്നു അവസ്ഥ. അത് സാബു ബ്രദറെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സൗഖ്യം കിട്ടി. സെക്രട്ടറിയുടെ മുന്നേ പോയി നിന്നോണ്ട് ഫോണുമായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ബ്രദർ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇത് കുടുംബ പ്രേക്ഷിത രംഗം, മദ്യവർജന രംഗം, ഇടവക പ്രേക്ഷിത, ഈ രംഗത്താണ് ഞാൻ പ്രവർത്തിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ കർത്താവും പരിശുദ്ധി അമ്മയും കൂടെ താങ്ങി പിടിച്ചെന്നെ രക്ഷിച്ചതാണ്. അല്ലെങ്കിൽ തല ചെതറിപ്പോയേനേയും ഈ നട്ടെല്ലിനും എല്ലാം ഭയങ്കരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയേനേയും അത്ഭുതകരമായിട്ട് കർത്താവ് താങ്ങി പരിപാലിച്ചു. ഇപ്പോൾ അവർ ചോദിക്കുകയാണ് എങ്ങനെയാണ് സിസ്റ്റർ നടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഞാനല്ല, കർത്താവ് തന്നെ എന്നെ നടത്തുന്നു. ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴത് സാബു ബ്രദറിനോട് പ്രത്യേക ഒത്തിരി ഈ കൂട്ടായ്മയോട് ഈ എന്നോട് ഈ മിനിസ്റ്ററോടും എല്ലാം കടപ്പാടുണ്ട്. കാരണം ഈ വേദന എല്ലാം സഹിക്കാനുള്ള ശക്തി തന്നതും എല്ലാം ഈ പ്രാർത്ഥനയിലൂടെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവിന് നന്ദി പറയുന്നു. ഇപ്പോൾ 2 ജന്മം കിട്ടിയിട്ട് 2.5 മാസം ആകാനായിട്ട് പോകുന്നു. 2-ാമത്തെ ജന്മമാണ്. ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. നമുക്ക് കരമുയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സിസ്റ്റർ നൽകിയ അത്ഭുത സൗഖ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശു സ്തുതി. Oh Jesus, you are my